നമസ്കാരം, എന്റെ പേര് ഷെഫ്ന. ഞാൻ മലപ്പുറം ജില്ലയിൽ മങ്കടയിൽ AUP സ്കൂൾ കടമണ്ണയിൽ 7ാം തലത്തിൽ പഠിക്കുന്നു. ഈ വരുന്ന ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് കലിഡോസ്കോപ്പ് എഡ്യൂക്കേഷണൽ ചാനൽ ലിറ്റിൽ സയന്റിസ്റ്റ് അവാർഡ് ഏർപ്പെടുത്തിയിരുന്നു. അതിനായി 7ാം തലത്തിലെ അന്നപദത്തിലൂടെ എന്ന പാഠത്തെ അടിസ്ഥാനമാക്കി മൃഗങ്ങളും അവരുടെ അന്നപദവും എന്ന പ്രൊജക്റ്റാണ് ഞാൻ തയ്യാറാക്കിയത്. ജീവികളുടെ ശരീരഭാഗങ്ങൾ അവരുടെ ആഹാര രീതിയുമായി എപ്രകാരം യോജിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്തത്. നമുക്ക് ചുറ്റുമുള്ള ജീവികളെ അവരുടെ ആഹാര രീതിയുമായി 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. മാംസഭോജികൾ, മിശ്രഭോജികൾ, സസ്യഭോജികൾ എന്നിവയാണ്. സസ്യങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന ജീവികളെയാണ് സസ്യഭോജികൾ എന്ന് പറയുന്നത്. ആട്, പശു, മാൻ, കുതിര എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. മാംസങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന ജീവികളെയാണ് മാംസഭോജികൾ എന്ന് പറയുന്നത്. ചെന്നായ, സിംഹം എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇവ രണ്ടും ഭക്ഷിക്കുന്ന മൃഗങ്ങളെയാണ് മിശ്രഭോജികൾ എന്ന് പറയുന്നത്. കരടി, കുരങ്ങൻ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. എന്റെ വീടിന് സമീപത്തുള്ള വീടുകളിൽ ഞാൻ വളർത്തു മൃഗങ്ങളുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി നിരീക്ഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ ഡയഗ്രാഫ് ആയി വരച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് എല്ലാ വീടുകളിലും സസ്യഭോജികളെയാണ് വളർത്തുന്നത്. എല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ അനുയോജ്യമായ പല്ലുകളുണ്ട്. ഇനി നമുക്ക് സസ്യഭോജിയായ ഒരു മൃഗത്തിന്റെ പല്ലിന്റെ ഡയഗ്രാം കാണാം. സസ്യഭോജികൾക്ക് സസ്യഭക്ഷണം കഴിക്കുന്നതിനാൽ വളരെ ശക്തിയേറിയതും പരന്നതുമായ മോളാറുകളുണ്ട്. സസ്യജാലകങ്ങളെ തകർക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവരുടെ മോളാറുകൾ വിശാലവും ആഹ്ലാദകരവുമാണ്. പുല്ല്, ഇല, മറ്റു കടുപ്പമുള്ള സസ്യങ്ങളെ ചവച്ചരക്കാൻ ഇവർക്ക് വിശാലമായ പരന്ന പല്ലുകളുടെ വരികളുണ്ട്. അതിനെ പ്രീ മോളാറുകൾ എന്ന് പറയുന്നു. പല സസ്യഭോജികൾക്കും വിറകിലൂടെയോ കഠിനമായ വിത്തുകളിലൂടെയോ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന ഉള്ളിപോലുള്ള മുൻപല്ലുകളുണ്ട്. ഇതിനെ ഇൻസിസർ എന്ന് പറയുന്നു. ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന പല്ലിനെ കെനൈൻ എന്നും പറയുന്നു. ഇനി നമുക്ക് മാംസഭോജികളുടെ പല്ലുകളും പ്രത്യേകതകളും നോക്കാം. ഈ മുന്നിൽ കാണുന്ന വളരെ നീളമുള്ളതും മൂർച്ചയുള്ളതുമായ പല്ലുകൾക്ക് പറയുന്ന പേരാണ് കനൈൻസ്. മാംസഭോജികൾ മാംസഭക്ഷണം കഴിക്കുന്നതിനാൽ മാംസം കീറുന്നതിനും മുറിക്കുന്നതിനും ഉപയോഗിക്കുന്ന പല്ലുകളാണിവ. അതുകൊണ്ട് തന്നെ മാംസഭോജികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പല്ലാണ് ഇവ. വളരെ വലിയ ടെമ്പലിസ് പേശികളുടെ സഹായത്തോടെ മാംസഭോജികൾ അവരുടെ ഇരയുടെ ശരീരത്തിൽ ഈ പല്ലുകൾ ഓടിക്കുന്നു. ഈ മുന്നിൽ കാണുന്ന ചെറിയ മൂർച്ചയുള്ള പല്ലുകൾക്കാണ് ഇൻസൈസേഴ്സ് എന്ന് പറയുന്നത്. ഈ കെനൈൻസ് എന്ന പല്ലുകൾക്ക് പിന്നിലുള്ള പല്ലുകൾക്ക് പ്രീമോളാറുകൾ എന്നും അതിന് പിന്നിലുള്ള ഈ പല്ലുകൾക്ക് മോളാറുകൾ എന്നും പറയുന്നു. ഇനി നമുക്ക് മിശ്രഭോജികളുടെ പല്ലുകൾ പരിശോധിക്കാം. ഇവിടെ കാണുന്ന ഈ പല്ലുകൾക്ക് മോളാറുകൾ എന്ന് പറയുന്നു. മനുഷ്യരെ പോലെ തന്നെ ആഹാരങ്ങൾ ചവച്ചരക്കാനാണ് ഇവരും ഉപയോഗിക്കുന്നത്. ഈ പല്ലുകൾക്ക് പ്രീമോളാറുകൾ എന്ന് പറയുന്നു. ഇവിടെ കാണുന്ന ഈ കൂർത്ത പല്ലുകൾ കെനൈൻസ് എന്ന് പറയുന്നു. സസ്യാഹാരങ്ങൾ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നു. ഈ മുന്നിലെ പല്ലുകൾക്ക് ഇൻസൈസേഴ്സ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഒരു മൃഗത്തിൻ്റെ അന്നപദം അഥവാ ദഹന പ്രക്രിയ കാണാം. ഇവിടെ ദഹന പ്രക്രിയക്ക് ഉദാഹരണമായി പശുവിനെയാണ് എടുത്തിട്ടുള്ളത്. പശു ആദ്യം പുല്ല് വായിലേക്ക് വെച്ചിട്ട് നാവുകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് മുറിക്കുകയും കീറുകയും ചെയ്യുന്നു. എന്നിട്ട് താഴെയുള്ള താടിയെല്ല് ഉപയോഗിച്ച് ചവച്ചരക്കുന്നു. എന്നിട്ട് പിൻഭാഗത്തുള്ള മോളാറുകൾ വെച്ച് കൂടുതൽ ചവക്കുന്നു. അതിനുശേഷം ഉമനീരും സസ്യജാലകങ്ങളും കൂടി ചേർന്ന് അന്നനാളത്തിലൂടെ ആമാശയത്തിലെ റൂമിനിലേക്ക് പ്രവേശിക്കുന്നു. സാധാരണയായി ആമാശയം സസ്യജാലങ്ങളെയും ധാന്യങ്ങളെയും കൂടുതൽ തകർക്കാൻ പ്രവർത്തിക്കുന്നു. കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞ ആമാശയത്തിലെ 4 വിഭാഗങ്ങളുണ്ട്: റൂമ്, റെറ്റൂലം, ഒമാസ്യം, അപോമാസ്യം. 4 വിഭാഗങ്ങളുള്ള ദഹന പ്രക്രിയയെ മോണോഗ്യാസ്ട്രിക് ദഹന വ്യവസ്ഥ എന്ന് പറയുന്നു. ഓരോന്നിനും ഓരോ പ്രത്യേകത ജോലിയുണ്ട്. ഈ വിഭാഗങ്ങൾ ചവച്ച സസ്യവസ്തുക്കളും ധാന്യങ്ങളും സംഭരിക്കുന്നു. പോഷകങ്ങളും വിറ്റാമിനുകളും ആഗിരണം ചെയ്യുന്നു. പ്രോട്ടീനുകൾ തകർക്കുന്നു. ദഹനം ആരംഭിക്കാൻ സഹായിക്കുന്നു. ഇതിൽ നിന്ന് നേരെ ചെറുകുടലിലേക്ക് പ്രവേശിക്കുന്നു. ചെറുകുടലിന് 3 പ്രധാന വിഭാഗങ്ങളുണ്ട്: ഡുവോഡിനം, ജൈജുനം,
ഇലിയം ഇവ യഥാർത്ഥ ദഹന പ്രക്രിയയുടെ ഭൂരിഭാഗവും പൂർത്തിയാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ചെറിയ കുടലിൽ നിന്ന് നേരെ സകത്തിലേക്ക് പ്രവേശിക്കുന്നു. ചെറിയ കുടലിനും വലിയ കുടലിനും ഇടയിലുള്ള 3 അടി നീളമുള്ള സഞ്ചിയാണ് സകം. രണ്ട് കുടലുകൾക്കിടയിൽ സംഭരണവും പരിവർത്തനവും നൽകുന്നതിന് പുറമെ ഇതിന് കാര്യമായ പ്രവർത്തനമില്ല. പക്ഷേ ഇത് തുടർച്ചയായി മെറ്റീരിയൽ തകർക്കാൻ സഹായിക്കുന്നു. 2 ഗാലൻ ഹോൾഡിംഗ് കപ്പാസിറ്റി ഈ സകത്തിനുണ്ട്. സകത്തിൽ നിന്ന് നേരെ വലിയ കുടലിലേക്ക് പ്രവേശിക്കുന്നു. ചെറുകുടലിനേക്കാൾ വലുതും എന്നാൽ വ്യാസമുള്ളതുമായ വലിയ കുടൽ ദഹനത്തിന്റെ അവസാന ഘട്ടമാണ്. ഇത് ശേഷിക്കുന്ന ജലത്തെ ആഗിരണം ചെയ്യുകയും അതോടെ ദഹനം പൂർത്തിയാവുകയും ചെയ്യുന്നു. ഈ പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എല്ലാ മൃഗങ്ങളുടെയും ശരീരഭാഗങ്ങൾ ആഹാര രീതിയുമായി പരിണാമം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നും സസ്യഭോജികൾ, മാംസഭോജികൾ, മിശ്രഭോജികൾ എന്നിവരുടെ അന്നപദവും ആഹാര രീതിയും വളരെയധികം വ്യത്യാസമുണ്ടെന്നും എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. എനിക്ക് ഇങ്ങനെയോ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ അവസരം തന്ന കലഡിസ്കോപ്പ് എഡ്യൂക്കേഷണൽ ചാനലിനും എന്നെ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സഹായിച്ച എൻ്റെ സയൻസ് അധ്യാപിക സെലീന ടീച്ചർക്കും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും 1000 നന്ദി.